ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു കാഞ്ഞിരംകുളം പ്ലസ് ടു റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുകയാണ് പ്ലസ് ടു റിസൾട്ട് എന്ന് വരും അടുത്ത ഡിഗ്രി പഠനത്തിന് എന്തൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കരിയർ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ കുറേ പന്ത്രണ്ട് വർഷം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കുറേ പന്ത്രണ്ട് വർഷം പഠിച്ചു ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോസസ്സാണ് നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മുടെ പേരൻസ് പറയേണ്ട കാലഘട്ടം അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്ന കാലഘട്ടം കഴിഞ്ഞു ഇനി അവരടുത്ത് നമുക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് കണ്ടെത്തും അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് കണ്ടെത്തും അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം സയൻസ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അപ്പോൾ സയൻസ് കഴിഞ്ഞ കുറേ ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു എം ബി ബി എസ് അല്ലെങ്കിൽ ബി എ എം എസ് ഒ ബി എച്ച് എം എസ് ഒ അല്ലെങ്കിൽ ബി ഡി എസ് ഒത്തൊട്ട് താഴോട്ടൊക്കെ വരുന്ന കുറേ കോഴ്സുകളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് കുറേ ആൾക്കാർ പിന്നെ ബി എസ് സി ബി എസ് സി കെമിസ്ട്രി മാത്സ് ബി എസ് സി ബോട്ടണി സോളജി ഫിസിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കുറേ ആൾക്കാർ പോകും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ബി എ ബി കോം ബികോം പോലുള്ള കുറേ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യും കുറച്ച് ആൾക്കാർ ഐ ടി ഐ പോലുള്ള കോഴ്സുകൾ ട്രേഡ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും കുറച്ച് ആൾക്കാർ ടെക്നിക്കൽ പരമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബിടെക് കോഴ്സുകൾക്കോ പോകും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു അടുത്തൊരു ലോകമുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് ഇപ്പോൾ ഇപ്പോൾ മുതൽ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളെ മുതൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു ഉത്തരം കിട്ടും നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ഏതൊക്കെ ചെയ്താലും എന്തൊക്കെ എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു നമ്മുടെ കരിയറിൽ നമുക്കൊരു ജോലി വേണം നമുക്ക് ഒരു സർക്കാർ ജോലി നമ്മുടെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളെ സംബന്ധിച്ച് പി എസ് സി എക്സാംസും സിവിൽ സർവീസ് എക്സാംസും അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാംസ് യു പി എസ് സി എക്സാംസ് എല്ലാം നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ അതിനു മുമ്പുള്ള ഒരു പീഡ് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്തിനാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പി എസ് സി എക്സാംസ് ചെയ്തേണ്ടി വരും അറിയാവുന്നവരെ സംബന്ധിച്ച് അതായത് പാരൻസ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലോ ടീച്ചേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഒരു പത്താം ക്ലാസ് പഠനം കൂടി കുട്ടികളെ പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ടും ഒരു സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് ഐ എ എസ് ഒ ഐ പി എസ് ഒ ഐ എഫ് എസ് ഒ ആകാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിലോട്ട് അപ്പോൾ ചില ആൾക്കാർക്ക് വീട്ടിലെ പാരൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കത്തില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ അവർക്ക് അവർക്ക് ചിന്തിക്കുന്നതിനപ്പുറം ആ കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചിപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾ ചിന്തിക്കണം നമ്മുടെ കരിയർ എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം നമ്മൾ ഈ ഒരു കുറഞ്ഞ കാലഘട്ടം നമുക്ക് അവിടുത്തെ അഡ്മിഷൻ ആവുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ അഡ്മിഷനോട് കൂടി പഠിക്കാൻ പറ്റാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പി ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച് തുടങ്ങുക കാരണം നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള ഒരു ഏഴ് വർഷത്തെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മളിനി പഠിക്കണം അപ്പോൾ പഠിച്ചാൽ മാത്രം ഇപ്പോൾ മുതൽ പഠിച്ചാൽ മാത്രമേ നമ്മളൊരു ഒന്നോ രണ്ടോ വർഷം കഴിയുന്ന സമയത്ത് നമുക്കൊരു പി എസ് സി എക്സാംസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സാംസ് ബാങ്ക് കോച്ച് ബാങ്ക് എക്സാംസോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു ഫൗണ്ടേഷൻ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പ്ലസ് ടു റിസൾട്ടൊക്കെ കഴിഞ്ഞവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠന രീതി പഠനത്തിലോട്ട് പോകാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം പക്ഷെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കരിയർ നമുക്കൊരു ഇരുപതാമത്തെ വയസ്സിലോ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലോ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥയോ ആയിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പഠനം ഇപ്പോൾ മുതലേ ആരംഭിക്കണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു വയ്ക്കുക അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പി എസ് സിയുടെ ബേസ് പി എസ് സി എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം ഏതൊക്കെയാണ് ആദ്യം പഠിക്കാനുള്ളത് എന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ പഠിച്ചു തുടങ്ങണം അതിനൊരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈവ് ക്ലാസ്സുകളും അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകൾ നൂറ് മാർക്കിൻ്റെ അൻപത് മാർക്കിൻ്റെ പത്ത് മാർക്കിന്റെ ഒത്തിരി എക്സാംസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പി എസ് സിയെ സംബന്ധിച്ചാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡ് എഴുതാൻ പറ്റും എൽ എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതാൻ പറ്റും എൽ ക്ലർക്ക് എന്ന് പറയുന്ന സാധാരണക്കാൻ ഐ എസ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എഴുതാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള കുറേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് ഓഫീസർ അങ്ങനെയുള്ള കുറേ പോസ്റ്റുകൾ അങ്ങനെ എഴുതാൻ പറ്റും പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമുക്കൊരു സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ഫോഴ്സിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ഉമൺ ബി ടു ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റാണ് ഇപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ജയിൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് അസിസ്റ്റന്റ് ജയിലർ പോലുള്ള പോസ്റ്റുകൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് പ്ലസ് ടുൻ്റെ റിസൾട്ട് അവിടെ ഇരിക്കട്ടെ എല്ലാത്തിനും എ പ്ലസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് സബ്ജെക്റ്റിൻ്റെ മാർക്ക് കുറവായിരിക്കും എ ആയി പോയി ബി ആയി പോയി അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഇനിയുള്ള പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ പേരൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ പറയേണ്ട സമയമെല്ലാം കഴിഞ്ഞു അതിൻ്റെ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണം കാരണം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ ബി ഡിഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ അല്ലെങ്കിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിന് അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്ന് പറയുന്ന പി എസ് സിയെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഒരു ഡിഗ്രിയുള്ള ഏതൊരാൾക്കും നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എക്സാം എഴുതാൻ പറ്റും പ്രിലിംസ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ മെയിൻ എക്സാം ഉണ്ട് പിന്നെ ഇൻറ്റർവ്യൂ അത്രയും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടർ ഡയറക്റ്റായിട്ട് ഡെപ്യൂട്ടി കളക്ടർ കളക്ടറാകാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിലും ഒരു ഐ എ എസ് ഒ പി എസ് ഒ എഫ് എസ് ഒക്കെ ഇപ്പോൾ ഇപ്പോൾ മുതൽ സ്വപ്നം കണ്ടു തുടങ്ങാൻ സാധിക്കും എല്ലാത്തിൻ്റെയും ബേസ് ഒരേ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു എക്സാം കഴിഞ്ഞു ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് എങ്ങനെ പഠിക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിനകത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കേരളത്തിലെ നമ്പർ വൺ പി എസ് സി കോച്ചിങ് ആപ്ലിക്കേഷനായ സ്പാർക്ക് ലേണിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഒരു ആറ് മാസം കൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച സ്കൂൾ തലത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ശനിയും ഞായർ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ നൂറിലധികം അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ പഠിച്ചു തുടങ്ങണം അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഇതുവരെ ഉള്ള നമ്മുടെ പരാജയങ്ങളോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞെന്നുള്ള ടെൻഷനോ ഒന്നും വേണ്ട നമ്മുടെ കരിയർ നിർണ്ണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം പഠിച്ചു തുടങ്ങുക അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ത് ഡൗട്ടും ഏത് സമയത്തും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക ഓൾ ദ ബെസ്റ്റ്